നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സീരീസിൻ്റെ 8-ാമത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ. ഈ ഒരു സീരീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടി? ഇനി 2 വീഡിയോ കൂടിയുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സീരീസ് അവസാനിക്കുവാണ്. ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ പറ്റുന്ന കമൻറ്റുകൾക്കൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഇതിനോടകം എത്രത്തോളം ഇഞ്ചസ് കുറഞ്ഞു, എത്രത്തോളം വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ ഇതിൻ്റെ താഴെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് നിങ്ങളെപ്പോലെ വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ വയറ് കുറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഭയങ്കര ബെനിഫിഷ്യലാവും. പിന്നെ നിങ്ങൾക്ക് ഇത് പ്രൈവറ്റായിട്ട് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് കുറയ്ക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ, ഒരാൾ മോട്ടിവേറ്റ് ചെയ്യാൻ ഒപ്പം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റാഡ് ദ ബ്ലോഗർ എന്ന് പറയുന്ന പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അടുത്ത ഏപ്രിൽ സീരീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. റെഡിയാണല്ലോ. അപ്പോൾ നമ്മുടെ 8th വീഡിയോ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഒരു സ്ട്രെച്ചിങ് എന്നതുപോലെ കാല് ജസ്റ്റ് ഇതുപോലെ അരയിൽ കൈവച്ചിട്ട് ജസ്റ്റ് കാലിങ്ങനെ മടക്കിയാൽ മാത്രം മതി. ഒരു കാലിൽ നിന്ന് മറ്റൊരു കാലിലോട്ട് മാറുക കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. റിലാക്സ്. അടുത്ത എക്സസൈസ് ഓരോ സൈഡിലോട്ടും ബെൻഡ് ചെയ്തിട്ട് കൈകൾ നിലത്ത് പതിപ്പിക്കുന്ന രീതിയാണ്. ഇനി കൈകൾ നിലത്ത് പതിപ്പിക്കുന്ന അത്ര ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് കൈകൾ താഴോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി. ഓക്കെ ഓക്കെ. ഈ അരയിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. കൈകൾ ഉയർത്തുക, ജസ്റ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് കൈകൾ നിലത്ത് പതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ സ്ട്രെച്ചിങ് ചെയ്ത് പെർഫെക്റ്റ് ആയതിന് ശേഷം ഉയർന്നിട്ട് അടുത്ത സൈഡിലോട്ടും അതേപോലെ തന്നെ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, and 50. That's it. Relax. അടുത്ത എക്സസൈസ് ഒരു ഇതേ പോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ മുട്ട് താഴത്ത് വെച്ചിട്ട് ഇരിക്കുക ഇതേപോലെ. ഓക്കെ. എന്നിട്ട് കൈകൾ കൈമുട്ട് കുത്തിയിട്ട് കൈയും മുട്ട് കുത്തി നിൽക്കുക. ഓക്കെ. ഇനി ചെയ്യേണ്ടത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് കൈകൾ ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16,
സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി, ട്വൻറ്റി വൺ, ട്വൻറ്റി ടു, ട്വൻറ്റി ത്രീ, ട്വൻറ്റി ഫോർ, ട്വൻറ്റി ഫൈവ്, ട്വൻറ്റി സിക്സ്, ട്വൻറ്റി സെവൻ, ട്വൻറ്റി എയ്റ്റ്, ട്വൻറ്റി നയൻ, തേർട്ടി, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ലെവൻ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി. റിലാക്സ്. അടുത്ത എക്സസൈസ് ഒരു കാലിന് ആക്ഷൻ കൊടുക്കുന്നതാണ്, പക്ഷേ ആ കാലുകൊണ്ട് രണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ കാലുകൊണ്ട് അതേ രണ്ട് എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഒരു കാല് നീട്ടി വെച്ചതിന് ശേഷം സൈഡിലോട്ട് മാത്രം ബെൻഡി ഇങ്ങനെ സൈഡിലോട്ട് കൊണ്ടുവരിക, ഒന്ന് ഒന്ന് വളച്ചു കൊടുക്കുക. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ലെവൻ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി, ട്വൻറ്റി വൺ, ട്വൻറ്റി ടു, ട്വൻറ്റി ത്രീ, ട്വൻറ്റി ഫോർ, ട്വൻറ്റി ഫൈവ്. ബട്ടിൻ്റെ ഭാഗത്ത് നല്ല പോലെ ആ മസിൽസിന് വേദന എടുക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഇനി ഇതേ കാലുകൊണ്ട് അടുത്ത എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ട് വേദന എടുക്കും മസിലിന്, ബട്ട് സാരല്ല കേട്ടോ. വൺ മേലോട്ടാണേ, ടു, ത്രീ, ഫോർ മുകളിലോട്ട്, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ലെവൻ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. ഓക്കെ, ഈ കാലിൻ്റെ കഴിഞ്ഞു. അടുത്ത കാലിനും സെയിം രണ്ട് എക്സസൈസാണ് ചെയ്യുന്നത്, പക്ഷേ ഞാൻ വേറൊരു ഓർഡറിലാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് ഈ ഒരു എക്സസൈസാണ് മേലോട്ടുള്ളത്, അതിന് ശേഷമാണ് സൈഡിലോട്ട് കേട്ടോ. ബട്ട് സാരല്ലേ, രണ്ട് എക്സസൈസും ചെയ്യണം എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റേ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യം മേലോട്ടാണ് സ്ലോലി അപ്ലിഫ്റ്റ് ചെയ്യുക, കാല് ഇങ്ങനെ നിന്നുകൊണ്ട് കേട്ടോ. യെസ്, സ്റ്റാർട്ട്. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ലെവൻ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. ഓക്കെ, ഇനി സൈഡിലോട്ട് ചെയ്യുവാണേ. അപ്പോൾ സ്ലോലി ചെയ്യുക, കാലിന് വേദന എടുക്കുന്നുണ്ടായിരിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ലെവൻ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി. കഴിഞ്ഞു. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. കാലിൻ്റെ നല്ല തൈയുടെ തൊടയുടെ രണ്ട് മസിൽസിന് നല്ല പോലെ വേദന എടുക്കുന്നുണ്ടായിരിക്കും. ഒരു കടച്ചൽ വിരിയുന്നുണ്ടാവും, ഇപ്പം റിലാക്സ്ഡ് ആവും കേട്ടോ. പെട്ടെന്നുള്ള വേദനയാണത്, റിലാക്സ്ഡ് ആവും പെട്ടെന്ന്. ഇനി ഈ കാല് മടക്കിയിട്ട് വൺ, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ മതി. ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ലെവൻ, ട്വൽവ്. ഇതൊക്കെ മസിലിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസാണ്. തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. വേദന ഏത് ഭാഗത്ത് എടുക്കുന്നതെന്ന് മനസ്സിലാവുമ്പോഴേ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും.
മസിൽ ടൈറ്റനിങ് എക്സസൈസസിൻ്റെ ഗുണങ്ങൾ. ഓക്കെ, അടുത്ത സൈഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, and 5. നമ്മൾ ഒത്തിരി നമ്മുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈ ലൂസാവരുത്, ബട്ട് ലൂസാവരുത്, ലോവർ ബെല്ലി ഭയങ്കര ലൂസായിട്ട് കിടക്കരുത്, തൊലി ചുളുങ്ങിപ്പോവരുത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈറ്റനിങ് എക്സസൈസസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്തത് ബട്ടനും തൈക്കൊക്കെയാണ് വേദന എടുത്തു വെച്ചാലും ലോവർ ബെല്ലിക്ക് നല്ലപോലെ വെയിറ്റ് ഫാറ്റ് കുറയുന്നതിന് സഹായിക്കുന്ന എക്സസൈസാണ്. അടുത്തത് നിങ്ങൾ റിലാക്സ് ചെയ്യുവാണ് വേണ്ടത്. ഏത് പോസ്റ്ററിലാണ് നിങ്ങൾക്ക് റിലാക്സേഷൻ ഓക്കെ ആവുന്നത് അതേപോലെ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ നിന്നു എന്നുള്ളൂ, ഇത് പോസ്റ്ററൊന്നുമല്ല, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ല, ഞാൻ ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി പ്ലാങ്ക് പോസ്റ്ററിൽ നിന്നു എന്ന് മാത്രം. അത്രയ്ക്ക് ടയർഡാവുന്ന എക്സസൈസ് സെറ്റാണ് ചെയ്തത്. അതും നല്ല ചൂടല്ലേ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ 41 ഡിഗ്രിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ മറക്കാതിരിക്കുക, അല്ലെങ്കിൽ യൂറിനൽ ഇൻഫെക്ഷൻ വരും. പ്ലീസ് 2.5 ലിറ്റർ 3 ലിറ്റർ വെള്ളത്തോളം മാക്സിമം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്ത എക്സസൈസ് ഒരു സ്ട്രെച്ചിങ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ 25 എണ്ണം ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. ഓക്കെ, റിലാക്സ്. ചൈൽഡ് പോസിലാണ് ഞാൻ റിലാക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസിൽ റിലാക്സ് ചെയ്യാം. നല്ലോണം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, നല്ല ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ലപോലെ ബോഡി കൂളാവുന്നത് വരെ ഇതുപോലെ ചൈൽഡ് പോസിൽ റിലാക്സ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് നല്ലപോലെ സഹായിക്കും. വേറെ ഒരുപാട് സ്പൈൻ ഹെൽത്തിഫൈ ചെയ്യുന്നതിന് ഒരുപാട് ബെനിഫിറ്റുള്ള ഒരു പോസ്ചറാണ് ചൈൽഡ് പോസ്. എപ്പോഴും നിങ്ങൾ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു പോസ്ചർ ഓപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ എടുത്തതിനേക്കാൾ സമയം എടുക്കാൻ വേണമെങ്കിൽ റിലാക്സ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇനി അടുത്ത 10 എണ്ണം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. ഇനി റിലാക്സ് ചെയ്തോളൂ. വീണ്ടും ചൈൽഡ് പോസിൽ വന്നുകൊണ്ട് റിലാക്സ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ഫാനിൻ്റെ താഴെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്. ചൂടുകാലത്ത് ഫാൻ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വേർത്ത് കുളിച്ചിട്ട് കൈ സ്ലിപ്പായിട്ട് മാറ്റിൽ എവിടെയെങ്കിലും വീണിട്ട് കൈ ഒടിക്കരുത് പ്ലീസ്. ഇതുകൂടി പറയണമല്ലോ, ഇല്ലെങ്കിൽ ഈ വക സാഹസങ്ങളൊക്കെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചൂടുകാലത്താണ് നല്ലപോലെ ഫാൻ ഇട്ടുകൊണ്ട് ചെയ്യുക കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, വീണ്ടും റിലാക്സ്. ഇനി 5 എണ്ണം കൂടി ചെയ്യാനുണ്ട്. എൻ്റെ ബോഡി കണ്ടീഷൻ ആയിക്കോളണം നിങ്ങളുടെന്നില്ല. എപ്പോഴെങ്കിലും ബോഡിയിൽ എവിടെയെങ്കിലും ഇഞ്ചുറീസൊക്കെ സംഭവിച്ച് സർജറിയൊക്കെ നടന്നവരാണെങ്കിൽ ലിമിറ്റിൽ എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റാത്തത് ചെയ്യണ്ട. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എനിക്ക് പറ്റും എന്ന് വിചാരിച്ച് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പറ്റുന്നില്ലെങ്കിൽ അത് 25 റിപ്പീറ്റേഷന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അതല്ലെങ്കിൽ അടുത്ത 5 റിപ്പീറ്റേഷൻ കൂടി ചെയ്യാം. ഭയങ്കര ഹെൽത്തിയാണ് നിങ്ങൾ, ഹെൽത്തിയാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു വേദന ഇല്ലെങ്കിൽ കണ്ടിന്യൂ. 1, 2, 3, 4, and 5. yes, 25, പിന്നെ 10,
പിന്നെ 5, അങ്ങനെ നമ്മൾ ടോട്ടൽ 50 റിപ്പീറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. റിലാക്സ്, കോബ്ര പോസ്ചറിലാണ് ഞാൻ റിലാക്സ് ചെയ്യുന്നത്. അത് നടുവിന് കൊടുക്കുന്ന നല്ലൊരു സ്ട്രെച്ചിങ് ആണ്, നല്ലതാണ് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നത്. റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം വിയർപ്പ് വറ്റി വെള്ളമൊക്കെ കുടിച്ച് ഫാൻ ഓൺ ചെയ്ത റൂമിൽ അടുത്ത എക്സസൈസിലോട്ട് കിടക്കുവാണ് കേട്ടോ. ഇങ്ങനെ കാല് ഉയർത്തി വെച്ചതിന് ശേഷം കാല് കൊണ്ടുവരുമ്പോൾ കൈ ഇങ്ങനെ മുട്ടിക്കുക. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, റിലാക്സ്. അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി കാലുകൾ ഇതേപോലെ തന്നെ വെച്ചിരിക്കുക, എന്നിട്ട് കൈ ബാക്കിലോട്ട് തലയുടെ ബാക്കിൽ ഇങ്ങനെ കെട്ടിവെക്കുക, എന്നിട്ട് കാലും കൈയും കൂടി കൂട്ടി യോജിപ്പിക്കുക. 1, 2, കാല് നിലത്ത് വെക്കണ്ടേ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. റിലാക്സ്. ഓരോ എക്സസൈസിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എക്സസൈസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നടുവേദന വരില്ല. നിങ്ങൾക്ക് ഓൾറെഡി നടുവേദന സിവിയറായിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സമ്മതത്തോടു കൂടിയല്ലാതെ നിങ്ങൾ എക്സസൈസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഫ്ലോർ എക്സസൈസ് ആണെങ്കിലും അത്യാവശ്യം ഹെവി ആവുന്നത് നമ്മൾ അത്രയും റിപ്പീറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഇത്ര റിപ്പീറ്റേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇഞ്ചസ് കുറയാനോ പെട്ടെന്ന് വെയിറ്റ് കുറയാനോ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾക്ക് ഇതല്ലാതെ വെയിറ്റ് കുറയാനും ഇഞ്ചസ് കുറയാനും മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ലിമിറ്റഡ് എമൗണ്ടേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ലിമിറ്റഡ് നമ്പറേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അടുത്ത എക്സസൈസ്. രണ്ട് കാലിനും ആണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. ഒരേപോലെയാണ് ചെയ്യുന്നത്. കൈകൾ ബാക്കിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് കാലിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ കൈകൾ കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിൽ ചെയ്താൽ മാത്രം മതി. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. റിലാക്സ്. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴേക്ക് തന്നെ വയറിൻ്റെ ഭാഗത്ത് നല്ലോണം വേർത്തിട്ടുണ്ടായിരിക്കും. നല്ലപോലെ മസിൽ ടൈറ്റൻ ആയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നും വയറിനുള്ള എക്സസൈസ് ചെയ്യുക. വയറ് ഭയങ്കര സുന്ദരമായിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ. 1, 2, 3, 4, 5, നല്ലപോലെ ആക്ഷൻ കൊടുക്കുക. 6, 7, 8,
നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ആൻഡ് തേർട്ടി. ഇത് കുറച്ച് സ്പീഡിലാണ് ഈ ഒരു എക്സസൈസ് സെറ്റ് ചെയ്തത്. നിങ്ങൾക്കിത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ആക്ഷൻ ഞാൻ കുറച്ചധികം റിപ്പീറ്റേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് എത്ര റിപ്പീറ്റേഷൻ വേണമെങ്കിൽ ചെയ്യാം. അത്രത്തോളം ബട്ടിൻ്റെ സൗന്ദര്യം വർദ്ധിക്കും. ബട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും. തൈ നല്ലോണം ടൈറ്റൻ ആയിട്ടിരിക്കും. അപ്പോൾ ബട്ടൊക്കെ ഒരുപാടുണ്ട്. അതൊന്ന് ടൈറ്റനായിട്ടൊന്ന് ഒന്ന് ഷേപ്പായിട്ട് വരണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു എക്സസൈസ് സോ സിമ്പിളാണ്. എന്നും ടി വി കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതുമാണ്. ലോവർ ബെല്ലി നല്ലപോലെ ടൈറ്റനായിട്ട് കിട്ടുന്നതിന് സഹായിക്കും. ബെല്ലി ഫാറ്റ് പോസിബിൾ ആവണമെങ്കിൽ വർക്കൗട്ട് മാത്രം ചെയ്താൽ പോലെ നല്ലപോലെ ഫുഡ് കൺട്രോൾ ചെയ്യണം. വർക്കൗട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂർ വിശ്രമിച്ചതിന് ശേഷം വയറിറന്നാറേ ചോറും കറികളും കഴിച്ചിട്ട് മീൻ വറുത്തതും ചിക്കൻ വറുത്തതും ഒക്കെ കൂടി കഴിച്ചിട്ട് എൻ്റെ വയറ് കുറയുന്നില്ലല്ലോ എന്നുള്ള കമൻറ്റുമായിട്ട് താഴെ വരരുത്. നടക്കൂല. ഓക്കെ ശരി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ലോട്ട്സ് ഓഫ് ലവ്.